ഒരു തവണ പോലും കിരീടം നേടാനായിട്ടില്ലെങ്കിലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കഴിഞ്ഞ 9 സീസണുകളിലായി കേരള ബ്ലാസ്റ്റേഴ്സ് 3 തവണ ഫൈനലിലും 6 തവണ പ്ലേ ഓഫിലും എത്തിയിട്ടുണ്ട്. കിരീടം നഷ്ടമായ 3 സീസണുകളിലും എതിർ ടീമിനൊപ്പമോ അല്ലെങ്കിൽ മികച്ചതോ ആയ പ്രകടനം കാഴ്ചവെച്ചിട്ട് പോലും ഭാഗ്യം ബ്ലാസ്റ്റേഴ്സിനെ തുണച്ചില്ല എന്ന് വേണം പറയാൻ. ഫുട്ബോളിൽ പലപ്പോഴും തന്ത്രങ്ങൾക്കും കഠിനാധ്വാനത്തിനും കണക്കുകൾക്കും അപ്പുറം ഭാഗ്യം എന്നൊരു വാക്കുണ്ടെന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വേദനയോടെ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. 10 സീസണിലും പ്രതിസന്ധികൾ ബ്ലാസ്റ്റേഴ്സിനൊപ്പമുണ്ട്. സീസൺ ആരംഭിക്കും മുൻപേ പരിക്കേറ്റ് തുടങ്ങിയ താരങ്ങളുടെ നിരയിൽ ഏറ്റവും ഒടുവിൽ ഇടം നേടിയത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷാണ്. 9 താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ സർജറിയിലേക്ക് ഉൾപ്പെടെ നയിച്ച പരിക്കിൽപ്പെട്ടത്. ഇതിൽ ലൂണയും സച്ചിനും ഉൾപ്പെടെയുള്ള 4 താരങ്ങൾക്ക് സീസൺ പൂർണ്ണമായും നഷ്ടമായപ്പോൾ ബാക്കിയുള്ളവർക്ക് 2-ലധികം മത്സരങ്ങൾ നഷ്ടമായി. ടീമിലെ സുപ്രധാന താരങ്ങളാണ് ഇത്തരത്തിൽ സീസൺ നഷ്ടമായി പുറത്തേക്കിരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ടീമിന്റെ സാഹചര്യങ്ങളെ അത് പൂർണ്ണമായും മാറ്റിയെഴുതുകയായിരുന്നു. കോച്ച് ഇവാൻ മുക്കമനോവിച്ച് പറഞ്ഞതുപോലെ സീസൺ ആരംഭം മുതൽ പൂർണ്ണ സ്കോറിൽ നിന്ന് തെരഞ്ഞെടുക്കുവാനുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒപ്പം ഒരേ സ്റ്റാർട്ടിംഗ് 11 2-ലധികം മത്സരങ്ങളിൽ തുടർന്നു കൊണ്ടുപോകാനും സാധിച്ചിട്ടില്ല. ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാനാകും കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നുപോകുന്ന പ്രതിസന്ധിയുടെ ആഴം. 10 സീസണിലും പതിവ് പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എവേ റെക്കോർഡുകൾ വളരെ മോശമാണ്. ഹോം റെക്കോർഡുകൾ നേരെ മറിച്ചു. എവേ മത്സരങ്ങൾ കൂടുതലായും നടന്നത് 2024 പ്രധാന താരങ്ങളുടെ അഭാവമാകാം കാരണമെന്ന് വിലയിരുത്താം. ഈ സീസണിൽ 2023 ബ്ലാസ്റ്റേഴ്സിനൊപ്പമായിരുന്നു. 2023 ലീഗിൻ്റെ ആദ്യഘട്ടത്തിൽ നടന്ന 12 മത്സരങ്ങളിൽ 8 കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു. 2 മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചപ്പോൾ വെറും 2 തോൽവികൾ മാത്രമാണ് ടീം വഴങ്ങേണ്ടി വന്നത്. എന്നാൽ 2024 മാർച്ച് വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ 17 മത്സരങ്ങളിൽ നിന്നായി തോൽവികളുടെ എണ്ണവും 2-6 ഉയർന്നു. 2024 നടന്ന 5 മത്സരങ്ങളിൽ 1 മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനായത്. ഇനി മുന്നോട്ടുള്ള മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത് കരുത്തരായ എതിരാളികളാണ് എന്നത് ആശങ്കയുടെ ആഴവും വർദ്ധിപ്പിക്കുന്നുണ്ട്. മാർച്ച് 13 കൊച്ചിയിൽ നടക്കുന്ന 18 മത്സരത്തിൽ മോഹൻബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടുമ്പോൾ മഞ്ഞപ്പടയുടെ പിന്തുണ ഒഴിച്ചാൽ മറ്റു സാഹചര്യങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടാകാനും ഇടയില്ല. ഈ കഠിനമായ സാഹചര്യങ്ങൾക്കിടയിലും പ്രതീക്ഷകൾ നൽകുന്ന പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവയ്ക്കെതിരായ മത്സരത്തിൽ കാഴ്ചവെച്ചത്. ആദ്യ പകുതിയിൽ 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷം 2 ഗോളുകളുടെ ലീഡിൽ വിജയം നേടിയപ്പോൾ വെറുമൊരു വിജയത്തിനപ്പുറം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തന്നെ ചരിത്ര നിമിഷമായി അത് മാറി. പരിക്കുകൾക്കിടയിൽ ബുദ്ധിമുട്ടുന്ന ടീമിന് ആശ്വാസം പകരുന്ന മറ്റൊന്ന് റിസർവ് ടീം വഴി ഉയർന്നുവന്ന യുവതാരങ്ങളുടെ പ്രകടനമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാദമിയുടെ ലക്ഷ്യദ്വീപിൻ്റെ മുത്തുകളായി ഉയർന്നുവന്ന ഐമൻ, അസർ, നിഹാൽ സുധീഷ്, വിപിൻ എന്നിവരെല്ലാം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. സച്ചിൻ സുരേഷിൻ്റെ അഭാവത്തിൽ ഗോൾ വലയുടെ കാവൽക്കാരനായി സ്ഥാനമേറ്റെടുത്ത കരൺജിത്തും തൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്നത് പ്രതീക്ഷ നൽകുന്നുണ്ട്. സാഹചര്യങ്ങൾ എത്ര തന്നെ കഠിനമായാലും കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ ഇടം നേടുമെന്ന് ഏകദേശം ഉറപ്പാണ്. വെറും 1-2 വിജയങ്ങൾക്കപ്പുറമാണത്. ഇവാൻ മുക്കമനോവിച്ച് എന്ന പരിശീലകന് കീഴിൽ ഏത് പ്രതിസന്ധികളും ടീം മറികടക്കുമെന്നാണ് ആരാധകരുടെയും പ്രതീക്ഷ.